ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി വമൻവാലാ വബഅദ്. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള റഹ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ ചില ഉദാഹരണങ്ങളാണ്. തിരുനബിയുടെ റഹ്മത്തിനെ നമ്മൾ വായിക്കുമ്പോൾ അതൊരിക്കലും ഒന്ന് രണ്ട് സംഭവങ്ങളിൽ പരിമിതപ്പെടുത്താവതല്ല. പക്ഷെ നമ്മുടെ സമയപരിധിയിൽ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണർത്തുകയാണ്. അതെന്തിന്? ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതും സ്വാർത്ഥമായതുമാകണം പടപ്പുകളിൽ എന്ന് പഠിക്കാനും അനുധാവനം ചെയ്യാനും അനുകരിക്കാനും നമ്മളേറ്റവും കടപ്പെട്ടതും അർഹപ്പെട്ടതും ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ബോധ്യപ്പെടാനുമാണ് ഈ ഒരു വിഷയം ഇവിടെ പറയുന്നത്. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉമ്മത്തികളുടെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു? ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു വിഷയം, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബി പുംഗവന്മാർക്കും ഉത്തരം കനിയപ്പെടുന്ന ഒരു ദുആയുണ്ട്. ഫദഅ ബിഹാ ഫീ ഉമ്മത്തിഹി, നബിമാരെല്ലാവരും തങ്ങളുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ ആ ദുആ നിർവഹിച്ചു കഴിഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കടക്കം എന്തുണ്ട്? ഈ ദുആയുണ്ട്. ദഅവത്തുൽ മുസ്തജാബ, പടച്ച റബ്ബ് ഉത്തരം നൽകും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ദുആ, അത് അല്ലാഹു അവർക്ക് നൽകിയതാണ്. പക്ഷേ എല്ലാ നബിമാരും അവരുടെ ദുആ നിർവഹിച്ചു. ചില നിവേദനങ്ങളിൽ ഫി ഉമ്മത്തിഹി, മറ്റു ചില നിവേദനങ്ങളിൽ ലി ഉമ്മത്തിഹി എന്നാണ്. ഉമ്മത്തിൻ്റെ വിഷയത്തിൽ, ഉമ്മത്തിന് വേണ്ടി എന്നൊക്കെ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയൊക്കെ ആ ദുആ നിർവഹിച്ചതിൻ്റെ ചരിത്രം നമുക്കറിയാം. എല്ലാ നബിമാരും അങ്ങനെ അവർക്ക് നൽകപ്പെട്ട ദുആ നിർവഹിച്ചു. പക്ഷേ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആയെക്കുറിച്ച് പറഞ്ഞത്, വഇൻ ഇഖ്തബതു ദഅവതി ഷഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ എന്നാണ്. എൻ്റെ ദുആ ഞാൻ എടുത്തു വച്ചു, അത് എൻ്റെ ഉമ്മത്തിന് അന്ത്യനാളിൽ ഷഫാഅത്ത് നിർവഹിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എടുത്തു വച്ചത് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. നമ്മളുടെ പാരത്രിക ലോകത്തെ വിചാരണയുടെ വേദിയിൽ അവിടെ നമുക്ക് അനുകൂലമായി ഷഫാഅത്ത് ചെയ്യാൻ തനിക്ക് നൽകപ്പെട്ട ദുആയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വച്ചു എന്ന് പറയുമ്പോൾ, ആ ആരംഭ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാകുന്ന ഉമ്മത്തികളോടുള്ള കൂറെത്രയാണ്, കാരുണ്യം എത്രയാണ്, ആർദ്രതയും അലിവും എത്രയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് തേടിയാൽ അവിടത്തേക്ക് നൽകും എന്നാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. തനിക്ക് ഈ ദുനിയാവിൽ എന്തെന്തെല്ലാം ആവശ്യങ്ങളുണ്ടായിരുന്നു, ഈ ദുനിയാവിലെ തിരുനബിയുടെ പരിമിതികളും പരിവട്ടങ്ങളും എത്രയായിരുന്നു, പക്ഷേ സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും നേടിക്കിട്ടാൻ ആ ദുആയെ തിരുനബി ഉപയോഗപ്പെടുത്തിയില്ല. അവിടുത്തെ മക്കൾ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഏഴ് മക്കളിൽ ആറ് പേരും തൻ്റെ ജീവിത നാളിൽ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി. ആ മക്കൾക്ക് വേണ്ടി
അവിടുന്ന് ഈ ദുആയെ ഉപയോഗപ്പെടുത്തിയില്ല. ആ മക്കളിൽ തിരുനബിയുടെ ബിദ്അത്തു മിന്നി, എൻ്റെ ഒരു ഭാഗമാണെന്ന് അവിടുന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു കഷ്ണം എന്നാണ്. അങ്ങനെയുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവരുടെ അവസ്ഥകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുവോളം തിരുനബിയോടൊപ്പം ഇവിടെ ജീവിച്ച ഏക സന്തതിയാണ് ഫാത്തിമ. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്നേഹവാത്സല്യത്തിൽ ആദരവിൽ വർത്തിച്ച മഹതിയാണ് ഫാത്തിമ. ഫാത്തിമ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ ഖാമ ഇലൈഹ, അവരിലേക്ക് എഴുന്നേറ്റ് ചെല്ലുമെന്നാണ്. വറഹബ ബിഹ, അവരെ സ്വാഗതം ചെയ്യുമെന്നാണ്. വഅഖദ ബിയദിഹ, അവരുടെ കൈ പിടിക്കുമെന്നാണ്. വഖബ്ബലഹ, അവരെ ഉമ്മ വെക്കുമെന്നാണ്. അതാബിഹ, അവരെ കൈ പിടിച്ചു കൊണ്ടുവരികയും. വഅജ്ല സഹാഫി മകാനിഹി, തിരുനബി ഇരുന്നിടത്ത് ഫാത്തിമയെ കൊണ്ടിരുത്തുമെന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എഴുന്നേറ്റ് ചെന്ന് സ്വാഗതം മോദി, കൈ പിടിച്ച്, ഉമ്മ വെച്ച് തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് താൻ ഇരുന്നേടത്തി ഇരുത്തുമായിരുന്നു എന്നാണ്. അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓമനിച്ച മഹദിയാണ് ഫാത്തിമ. ഈ മഹദിയുടെ ദുനിയാവിലെ ആവശ്യങ്ങൾ എത്രയായിരുന്നു. അവർക്ക് വേണ്ടി പോലും ഈ ഒരു ദുആയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ദിവസം ഫാത്തിമ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന ഒരു രംഗം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫാത്തിമ വന്ന് അലൈഹിസ്സലാം തിരുനബിയുടെ മുമ്പിൽ നിന്നു. അപ്പോൾ തിരുനബി പറഞ്ഞു, അകലത്തിലാണ് നിന്നത്, ഇതിനി യാ ഫാത്തിമത്തു, ഫാത്തിമ അടുത്തേക്ക് വരൂ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫദനത് ദൻവതൻ, അല്പം അടുത്ത് വന്നു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനി യാ ഫാത്തിമ, ഫാത്തിമ അടുത്ത് വരൂ. അപ്പോഴും ഫദനത് ദൻവതൻ, കുറച്ചടുത്ത് വന്നു. തിരുദൂതർ പറഞ്ഞു, ഇതിനി യാ ഫാത്തിമ, ഫാത്തിമ അടുത്തേക്ക് വരൂ. അപ്പോഴും ഫദനത് ദൻവതൻ, കുറച്ചടുത്തേക്ക് വന്നു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറയുകയാണ്, ഫാത്തിമ അടുത്ത് വന്ന് നിന്നപ്പോൾ അലൈഹിസ്സലാം, ദഹറത് ഫീ വജിഹിഹാ സുഫ്രതുൻ, ഫാത്തിമയുടെ മുഖം ഒരു മഞ്ഞ പാഞ്ഞു, എന്ന് പറഞ്ഞാൽ വിളറിയിരിക്കുന്നു. വദഹത് ബദ്ദമു, മുഖത്തെ രക്തം നീങ്ങിപ്പോയിരിക്കുന്നു. കാരണം എന്താ? വിശപ്പ് കാരണത്താൽ അവരുടെ മുഖത്തെ രക്തം പോയി. സുഫ്രത്തുൽ ജൂ എന്നാണ് വിശപ്പിൻ്റെ ആ വിളറൽ, അതാണ് മുഖത്ത് കണ്ടത്. ആരാ നിൽക്കുന്നത്? ഫാത്തിമ ബിന്ദു മുഹമ്മദ് അലൈഹി അസ്സലാമയാണ് നിൽക്കുന്നത്. അവരുടെ മട്ടും ഭാവവുമാണ് ഇമ്രാൻ എന്നവർ ഇത് പറയുന്നത്. മകളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരലുകൾ അത് വിടർത്തി, മാറിൽ ആ വിരലുകൾ വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ യാ മുഷ്ബിഅൽ ജൗഅ വയ ഖാദിയൽ ഹാജ വയ റാഫിഅൽ വദ്അ ലാ തുജിഅ ഫാത്തിമത ബിന്ത മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളുടെ മാറിൽ കൈവച്ച് പറഞ്ഞ ദുആ, യാ മുഷ്ബിഅൽ ജൗഅ, വിശപ്പ് പരിഹരിക്കുന്നവനെ. യാ ഖാദി അൽ ഹാജ, ആവശ്യങ്ങൾ വീട്ടി തരുന്നവനെ. യാ റാഫി അൽ വദ, പതിതമായതിനെ ഉയർത്തുന്നവനെ. ലാ തുജിയ ഫാത്തിമത്ത ബിന്ദ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുത്രി ഫാത്തിമയെ നീ വിശപ്പിന് വിധേയയാക്കരുതേ. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ഇത്
സാക്ഷിയായ ഇമ്രാൻ ഇബിൻ ഹുസൈൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അതോടുകൂടി ദഹബത്തി സുഫ്രതു ദഹബത് സുഫ്രതുൽ ജൂഇ അൻ വജിഹിഹ, ഫാത്തിമയുടെ മുഖത്ത് നിന്ന് വിശപ്പിൻ്റെ ആ വിളറൽ അത് പോയിപ്പോയി. വജാ അദ്ദം, ആ മുഖത്ത് രക്തം വന്നു. ഫാത്തിമ പിന്നീട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിനെ പിന്നീട് കാണുമ്പോൾ പറയുന്നുണ്ട്, മാ ജുഅ്തു ബഅദ ദാലിക യാ ഇമ്രാൻ, ഇമ്രാൻ അതിനുശേഷം പിന്നീട് ഞാൻ ഒരിക്കലും വിശക്കുകയുണ്ടായിട്ടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയുടെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും അവിടുത്തെ ഭാര്യമാരൊക്കെയും പലവിധ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ഈ ഭൗതികതയിൽ കഴിഞ്ഞിട്ടും തനിക്ക് ഉത്തരം നൽകപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാഗ്ദാനം ചെയ്ത ഒരു ദുആയുണ്ടായിട്ടും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ തനിക്കോ തൻ്റെ കുടുംബത്തിനോ നിർവഹിക്കാതെ അത് എടുത്തു വച്ചു. ആർക്ക് വേണ്ടി എടുത്തു വച്ചു? അത് ഉമ്മത്തിന് വേണ്ടി എടുത്തു വച്ചു, സമുദായത്തിന് വേണ്ടി എടുത്തു വച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ എടുത്തു വച്ചതിന് ശേഷം പറഞ്ഞത്, ഫഹിയ നാഇലതുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻഹും ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, എൻ്റെ ഷഫാഅത്ത് അത് നേടും ഇൻഷാ അല്ലാഹ്. ആര്? ഉമ്മത്തികളിൽ നിന്ന് അള്ളാഹുവിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതെ പങ്കു ചേർക്കാത്ത മരണപ്പെട്ടവർ ആരോ അവർ എന്നാണ്. ഉമ്മത്തികളിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടവർ അവർക്കാണ് എൻ്റെ ഷഫാഅത്ത് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ഇത് അവിടുത്തെ ജീവിതനാളിൽ തിരുനബി ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയവുമാണ്. ഇമാം അഹമ്മദ് മുസ്നദിൽ ഔഫ് ഇബ്നു മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, ഒരു വിശാലമായ ഹദീസാണ്, അതിൽ അർറസ ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സംഭവം വിശദീകരിക്കുകയാണ്. ഒരു ദിവസം ഒരു യാത്രയിൽ, ഒരു രാത്രി തിരുനബി ഞങ്ങളെയും കൊണ്ട് ഒരിടത്ത് വിശ്രമിക്കാൻ വേണ്ടി ആ യാത്രയിൽ എല്ലാവരും ഇറങ്ങി. അങ്ങനെ ആ വിശ്രമവേളയിൽ ഔഫ് ഇബ്നു മാലിക് പറയുകയാണ്, ഞാൻ തിരുദൂതരുടെ ഒട്ടകത്തെ കണ്ടു, അതിന് മുന്നിലോ കൂടെയോ ആരുമില്ല. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി ആ ഒട്ടകത്തിനരികിലേക്ക് ചെന്നപ്പോൾ അവിടെ മുആദ് ഇബ്നു ജബലും അബ്ദുല്ലാഹി ഇബ്നു ഖൈസും, അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്ന് പറഞ്ഞാൽ അബൂ മൂസ അൽ അശ്അരി, ഈ രണ്ടു പേരാണ് ഉള്ളത്. ഔഫ് ഇബ്നു മാലിക് മുആദിനോടും അബ്ദുല്ലാഹി ഇബ്നു ഖൈസിനോടും ചോദിച്ചു, ഐന റസൂലുള്ളാഹ്, എവിടെയാണ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ അവരിരുവരും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്, ഒരു ശബ്ദം കേട്ടു, ആ ശബ്ദത്തിന് നേരെ പോയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും തിരുദൂതർ, ഇവർ മൂന്ന് പേര് തിരുദൂതരെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അവിടേക്ക് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ എന്തിനാണ് പോയത് എന്നത് അവരോട് പറയുകയാണ്. അതാനി ആതി മിൻ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്നൊരാൾ എൻ്റെ അടുക്കലേക്ക് വന്നു, ഒരു മലക്കിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഫഹയ്യറനി ബൈന യദ്ഖുല നിസ്ഫു ഉമ്മത്തി അൽ ജന്ന വ ബൈന ശഫാഅ, റബ്ബിൻ്റെ അടുക്കൽ നിന്ന് മലക്ക് വന്ന് ആ മലക്ക് എനിക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം തന്നു. ഫഹയ്യറനി, ഏത് വിഷയത്തിൽ? ബൈന യദ്ഖുല നിസ്ഫു ഉമ്മത്തി അൽ ജന്ന, എൻ്റെ ഉമ്മത്തികളിൽ പകുതി ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന വിഷയത്തിലും വ ബൈന ശഫാഅ, ഷഫാഅത്തിൻ്റെ വിഷയത്തിലും. രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകി. ഷഫാഅത്ത് വേണോ, അതല്ല ഉമ്മത്തികളിൽ പകുതി പേരെ സ്വർഗത്തിലാക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അതാണ് ആ മലക്ക് നൽകിയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖ്തർ ഫഇന്നി ഇഖ്തർതു ശഫാഅ, ഞാൻ ശഫാഅത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് തിരുനബി പറഞ്ഞ മാത്രയിൽ ഔഫ് ഇബ്നു മാലിക് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റാവി, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, മുആദ് ഇബ്നു ജബൽ, ഇവർ മൂന്ന് പേരും പറഞ്ഞു, യാ റസൂലല്ലാ ഇജാൽനാ മിൻ അഹ്ലി ശഫാഅതിക്, താങ്കൾ ശുപാർശ പറയുന്നവരിൽ ഞങ്ങളെ താങ്കൾ ഉൾപ്പെടുത്തിയാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങൾ ആ ശഫാഅത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കും എന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. അൻതു മിൻ അഹ്ലി ശഫാഅത്തി എന്ന്. അപ്പോഴത്തേക്ക് ആളുകൾ എല്ലാവരും, യാത്രയിലുള്ള ആളുകളെല്ലാവരും തടിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. ഹദീസിൻ്റെ പ്രയോഗം ഫലമ്മ അദബ്ബു അലൈഹി എന്നാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടി. എന്നിട്ട് അവരെല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാ നൻഷുദുകല്ലാഹ വസ്സുഹ്ബ ലമാ ജഅൽതന മിൻ അഹ്ലി ശഫാഅതിക്, അള്ളാഹുവിനെ മുൻനിർത്തി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സുഹബത്തിനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ സഹാബികളാണ്, ആ സുഹബത്തിനെ മുൻനിർത്തി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ലമാ ജഅൽതന മിൻ അഹ്ലി ശഫാഅതിക്, അങ്ങ് ഞങ്ങളെയും നിങ്ങൾ ശഫാഅത്ത് പറയുന്ന ആൾക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം എന്ന്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉഷ്ഹീദുക്കും ബി അന്ന ശഫാഅതി ലിമൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅം മിൻ ഉമ്മത്തി എന്നാണ്. ആ ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കി റസൂലുള്ള പറഞ്ഞത്, ഉഷ്ഹീദുക്കും, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നു, എൻ്റെ ശഫാഅത്ത് എൻ്റെ ഉമ്മത്തിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ മരണപ്പെടുന്നവർ ആരോ അവർക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അപ്പോൾ ഉമ്മത്തികളിൽ ശിർക്ക് വന്നു പോകും എന്ന ഒരു സൂചന അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധ്വനിപ്പിച്ചു, അതിൽ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ മരണം വരിക്കുന്നവർ പരലോകോടതിയിൽ പരാജിതരാകും എന്നുള്ള ഒരു അറിയിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായത്. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ അബൂ ഹുറൈറ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, മൻ അസ്അദു നാസി ബി ശഫാഅതിക യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അങ്ങ് ശുപാർശ പറയുന്നവരിൽ ഉൾപ്പെടാൻ അവസരം സിദ്ധിക്കുന്ന ഭാഗ്യവാൻ ആരാണ്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അസ്അദു നാസി ബി ശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ ഖൽബിഹി, എൻ്റെ ശഫാഅത്തിൽ അവസരം സിദ്ധിക്കുന്ന ഭാഗ്യവാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവനാണ്. എങ്ങനെ? ഖാലിസം മിൻ ഖൽബിഹി, ഹൃദയത്തിൽ തട്ടി പറയണം, നിഷ്കപടമായി നിഷ്കളങ്കമായി ശിർക്കിൻ്റെ ലാഞ്ചന്യം ഇല്ലാതെ, ശിർക്കിൻ്റെ മണല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവരാരോ അവർക്ക് എൻ്റെ ശഫാഅത്തിൽ ഇടം കാണാൻ അവസരമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ചില ആളുകൾ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്കിൻ്റെ ഒരു പേടിയും വേണ്ട, ശിർക്ക് വന്നു ഭവിക്കൂല എന്ന ഒരു മേനിയും നിർഭയത്വുമൊക്കെയാണ് പലപ്പോഴും. അതുകൊണ്ടാണ് പലരും ശിർക്കിൻ്റെ പല പ്രവർത്തനങ്ങളിലും അകപ്പെടുന്നത് തന്നെ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞതല്ല, ഇനി എന്തു ആകാം എന്ന ഒരു അവസ്ഥയിലാണ് പലരുടെയും പെരുമാറ്റം. ഒരിക്കലും അങ്ങനെയൊരു നിർഭയത്വം പാടുള്ളതല്ല. ഇബ്രാഹിം ഖലീലുള്ള അലൈഹിസ്സലാം ദുആ ചെയ്തു, എന്ത്? വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ദൂരപ്പെടുത്തണേ എന്ന്. ഈ ഇബ്രാഹിം ആരാ? അലൈഹിസ്സലാം, ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയാണ്. അദ്ദേഹം തൻ്റെ വിഷയത്തിൽ പേടിച്ചു, താൻ വിഗ്രഹത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ നിർഭയനല്ല, തൻ്റെ മക്കളുടെ വിഷയത്തിൽ നിർഭയനല്ല. അപ്പം പിന്നെ ആർക്ക് നിർഭയപ്പെടാനാകും?
ഷിർക്കിൻ്റെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കാണെന്ന് വിധിച്ച വിശേഷിപ്പിച്ച പലതും പലരും കൊണ്ടു നടക്കുന്നില്ലേ, പലരും പ്രവർത്തിക്കുന്നില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ഏലസ് കെട്ടുന്നവൻ ഷിർക്ക് ചെയ്തു എന്ന്. ഏലസ് കെട്ടുന്നത് ഷിർക്കാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പല രീതിയിൽ പലയിടങ്ങളിൽ രക്ഷയും ഏലസുമൊക്കെ കെട്ടുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. കയ്യിൽ കെട്ടുന്നു, അരയിൽ കെട്ടുന്നു, കഴുത്തിൽ കെട്ടുന്നു, വാഹനത്തിൽ കെട്ടുന്നു, വീടിൽ കെട്ടുന്നു, മോന്തായത്തിൽ കെട്ടുന്നു, അടുപ്പിൽ കുഴിച്ചിടുന്നു. ഇങ്ങനെയൊക്കെ പല രക്ഷകളും പലതും കെട്ടുന്ന ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, യാതൊന്നും അള്ളാഹുവിൽ പങ്കുചേർക്കാതെ മരണത്തേരിലേറി പരലോകം പോകിയവർ ആരോ അവർക്കാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീൻ ആയ തിരുദൂതരുടെ ശഫാഅത്തിന് അർഹതയുണ്ടാവുക എന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. നമ്മുടെ വിഷയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള റഹ്മത്ത് അതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഉദാഹരിച്ച അതിൽ ഒരനുബന്ധം പറഞ്ഞതാണ്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് നമ്മൾ ഉമ്മത്തികളോടുള്ള വിഷയത്തിൽ അറിയാൻ ഒരു ചരിത്രം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല നിവേദനം ചെയ്തതാണ്. മഹദി പറയുകയാണ്, ലമ്മ റഅയ്തു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വീബ നഫ്സിൻ ഖുൽതു യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ ലി. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്, നല്ലൊരു മാനസികാവസ്ഥയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, റസൂലേ ഉദുഉല്ലാഹ ലി, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. തിരുദൂതരോട് ഭാര്യ ആയിഷ പറയണം, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത് എന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, ആയിഷക്ക് നീ പൊറുത്തു കൊടുക്കണമേ അവരുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ കുറ്റങ്ങളെല്ലാം, അവർ പരസ്യമാക്കിയതും രഹസ്യമാക്കിയതും ഒക്കെ നീ ആയിഷക്ക് മാപ്പാക്ക് എന്ന് ദുആ ചെയ്തു. ഇത് ആയിഷ റളിയല്ലാഹു തആലനെ കേട്ടപ്പോൾ, അവരുടെ തെറ്റ് പൊറുക്കാനാണ്, കുറ്റം മാപ്പാക്കാനാണല്ലോ, അത് കഴിഞ്ഞതും വരാനിരിക്കുന്നതും പരസ്യമായത് രഹസ്യമായതും. അവർ പറയുകയാണ്, ഫദഹിക്തു ഹത്ത വഖഅ റഅ്സി ഫീ ഹിജ്രി എന്നാണ്. ആ ദുആ കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു, എൻ്റെ തല മടിയിൽ കുത്തി, അങ്ങനെ ഞാൻ ചിരിച്ചു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, യാ ആയിഷ മാ സറക്കി ദുആയി, ആയിഷ എൻ്റെ ദുആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാ മാലിലാ യസുറുനി ദുആഉക, അങ്ങയുടെ ദുആ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ ഒരു വചനം, അതാണ് നമ്മുടെ വിഷയം. എന്താ പറഞ്ഞത്? യാ ആയിഷ ഇന്നഹ ലദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സലാത്തിൻ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ഇന്നഹ ലദഅവതി, ഇത് എൻ്റെ ദുആയാണ്. ആർക്ക്? ലി ഉമ്മതി, എൻ്റെ ഉമ്മത്തികൾക്ക്. ഫീ കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാരങ്ങളിലും. അല്ലാഹു അക്ബർ. എല്ലാ നിസ്കാരങ്ങളിലും. നോക്കൂ നിങ്ങൾ, ഒരു ദാസൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത് നിസ്കാരത്തിൽ, സുജൂദിൽ. അള്ളാഹ്ക്ക് നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമായ ഇബാദത്ത് നിസ്കാരം. നിസ്കാരത്തോളം ഷറഫാക്കപ്പെട്ട ഒരു കർമ്മം നിയമമാക്കപ്പെട്ടിട്ടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ എല്ലാ നിസ്കാരത്തിലും. ആർക്ക? ഉമ്മത്തികൾക്ക്. എന്താ ദുആ? അതാണ് ഇന്നഹ ലദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സലാത്തിൻ എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും പരസ്യമാക്കിയതും രഹസ്യമാക്കിയതും പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മത്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്യുമെന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, ആ തിരുദൂതർക്ക് എത്ര നിസ്കാര?
അഞ്ചു വക്ത നിസ്കാര അവിടുത്തെ ദുഹ നിസ്കാരല്ലേ, അവിടുത്തെ ഖിയാമുല്ലൈലില്ലേ, അവിടെ ഫർദ് നമസ്കാരത്തിന് മുമ്പും പിമ്പും നിസ്കരിച്ച റവാത്തിബുകളില്ലേ, അവിടുത്തെ നവാഫിലുകൾ വേറെ ഇല്ലേ, എല്ലാ നിസ്കാരത്തിലും ഉമ്മത്തികൾക്ക് വേണ്ടി ഇത് ഞാൻ ദുവ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉമ്മത്തികളുടെ വിഷയത്തിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനസ്സുള്ളവരാണ്, എത്ര കനിവുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എത്ര സ്നേഹമുള്ളവരാണ്. പക്ഷേ ആ തിരുദൂതരുടെ ഈ ഒരു ദയയും കാരുണ്യവും നമ്മളോടുള്ള ഈ ഒരു മനസ്സും അതും നമ്മൾ ഉൾക്കൊണ്ടിട്ടാണോ നമുക്ക് ആ തിരുദൂതരോടുള്ള വർത്തനം, ആ തിരുദൂതരോടുള്ള പ്രതികരണം, തിരുദൂതരെ നമ്മൾ സ്നേഹിക്കും വിധം സ്നേഹിക്കുന്നുണ്ടോ, അനുധാവനം ചെയ്യും വിധം അനുധാവനം ചെയ്യുന്നുണ്ടോ, അവിടുത്തെ ചര്യകൾ പഠിക്കുന്നതിൽ നമ്മളെവിടെ, തിരുഹദിയുകൾ ഗ്രഹിക്കുന്നതിൽ നമ്മളെവിടെ, അവിടുത്തെ സച്ചരിതങ്ങൾ സൽഗുണങ്ങൾ ഇതൊക്കെ മാലോകരിലേക്ക് പടർത്തുന്നതിൽ നമ്മളെവിടെ, സുന്നത്ത് പഠിച്ച് മനസ്സിലാക്കുന്നതിൽ പ്രയോഗിക്കുന്നതിൽ. ഓരോരുത്തരുടെയും നിലപാടെന്താ, നമ്മൾ ഓരോ വിഷയത്തിലും നമ്മൾ ഇത് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരമാകട്ടെ, നമ്മുടെ നോമ്പാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, ദീനീ കർമ്മങ്ങൾ, ഇനി നമ്മുടെ ഇടപാടുകൾ, കൊള്ളക്കൊടുപ്പുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, മര്യാദകൾ, ഇതിലൊക്കെയും തിരുചര്യകൾ നമുക്ക് മാതൃകയാണോ? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ വരെ നമ്മൾ എത്ര തവണ ഉണർത്തിയിട്ടുണ്ട്, ഇവിടെ വലത് കൈകൊണ്ട് കഴിക്കണേ, വലത് കൈകൊണ്ട് കുടിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൽപ്പിച്ചു, അല്ലാത്തത് വിരോധിച്ചു, തിന്നുമ്പോൾ ബിസ്മി ചൊല്ലണം, തിന്നു കഴിഞ്ഞാൽ ഹംദ് നിർവഹിക്കണം, ഇതിലൊക്കെയും നമ്മളിവിടെ കുറേ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ നമ്മളോട് സ്നേഹമുള്ള ഒരു തിരുദൂതരോട് നമ്മൾ വർത്തിക്കുന്ന വിഷയത്തിൽ ചില ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ ഇതിൻ്റെ ഇതിൽ നമുക്ക് അനിവാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ വരും ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാ നമുക്കത് തുടർന്ന് പഠിക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവാൻ അള്ളാഹു നമുക്ക് അയ്യരാരോഗ്യം ഏറ്റേറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ വേദനകളെ ദൂരീകരിക്കുമാറാവട്ടെ, മാനസിക ശാരീരിക പ്രയാസങ്ങളെ അകറ്റുമാറാവട്ടെ, നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ, നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു വിട്ടി നൽകുമാറാവട്ടെ, ജോലിയില്ലാത്തവർക്ക് ഹലാലായ ജോലി എന്ന അതിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇവിടെയും നാളെ പരലോകത്തും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ, മരണപ്പെട്ട് മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ പുണ്യത്തിൽ ഈ നന്മയിൽ ഇവിടെ കൂട്ടിയിരുത്തി ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ആ തിരുദൂതരുടെ ഷഫാഅത്തിൽ ഭാഗവാക്കായി സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ അദാബില്ലാതെ കുതിച്ചുയരുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഇക അഅദാഇൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന റഖാഅൻ സഖാഅ وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. Guidance TV Islamic Dawa YouTube Channel Social Media നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറുമ്പോൾ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് സാമൂഹ്യ മാധ്യമ ശൃംഖലകളിൽ തുടക്കം കുറിക്കുന്ന മലയാള ഭാഷയിലെ ആഗോള വൈജ്ഞാനിക സംരംഭം ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.